ഹലോ ഫ്രണ്ട്സ്, മണി ആൻഡ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഹോം ലോൺ പലിശ കുറച്ച് എങ്ങനെ പെട്ടെന്ന് അടച്ചു തീർക്കാം, ഇതിന് പല വഴികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ മിക്കതിലും നിങ്ങൾ അധികമായി പണം അടയ്ക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന പലിശയുടെ ഇളവ് നിങ്ങളുടെ ലോൺ വേഗത്തിൽ തീർക്കാൻ സഹായിക്കും എന്ന രീതിയിലുള്ളതാകും. ഇത് സാധ്യമാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ കൂടുതൽ പണം അടയ്ക്കണം എന്ന ഒരു കണ്ടീഷനുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓപ്ഷൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയുമായിരിക്കും, പക്ഷേ ഇത് ഓപ്റ്റ് ചെയ്തിട്ടുള്ളവർ കുറവായിരിക്കാനാണ് സാധ്യത. അറിയാത്തവർക്കും അത് എങ്ങനെ എപ്പോൾ ഓപ്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ആ ഓപ്ഷൻ്റെ പേരാണ് ഹോം ലോൺ ട്രാൻസ്ഫർ. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ടേക്ക് ഓവർ ലോൺ. ഒരു ബാങ്കിൽ നിന്നും പലിശ കുറഞ്ഞ മറ്റൊരു ബാങ്കിലേക്ക് നിങ്ങളുടെ ഹോം ലോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്ഷൻ ആണിത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പലിശ കുറയ്ക്കാൻ സാധിക്കുന്നു. പക്ഷേ ഈ ഓപ്ഷൻ എടുക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണവ നമുക്കൊന്ന് നോക്കാം. ലോൺ എടുത്തിട്ട് അധിക കാലമായിട്ടില്ലാത്തവർക്കും ഒരുപാട് കാലം അടയ്ക്കാൻ ബാക്കിയുള്ളവർക്കും ആണിത് കൂടുതൽ പ്രയോജനപ്പെടുക. ഏതൊരു ലോണിനും ഒരു മിനിമം പീരീഡുണ്ട്, 1-2 വർഷം ആണ് സാധാരണ ഉണ്ടാവുക. അതിൽ നിങ്ങൾ EMI കറക്റ്റായി അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓപ്ഷനിലോട്ട് പോകാൻ സാധിക്കൂ. ആ കാലയളവിൽ മാറ്റാൻ നോക്കിയാൽ പെനാൽറ്റി എമൗണ്ട് മിക്ക ബാങ്കുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ലോണിൻ്റെ കാലാവധി ഇപ്പോൾ ഉള്ള രീതിയിലോ അതിൽ കൂടുതലോ പുതിയ ബാങ്കിൽ നിന്ന് ലഭിക്കും എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. നിങ്ങളുടെ ലോൺ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് മാറുമ്പോൾ ഒരു പ്രോസസ്സിംഗ് ഫീ പുതിയ ബാങ്ക് ഈടാക്കാറുണ്ട്. 0.5-1% ഓഫ് ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ 10,000 മുതൽ 3,000 rupees വരെ എന്ന തോതിലാണ് പൊതുവെ ഈടാക്കാറ്. നിങ്ങൾക്ക് കിട്ടുന്ന ആദായം മാറുന്നതിന് മുൻപ് നിങ്ങൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഓപ്ഷനിലോട്ട് പോവുക. കാരണം ഇതിന് കുറച്ച് സമയം നിങ്ങൾ മെനക്കെടേണ്ടി വരും. രണ്ട് ബാങ്കുകളിൽ റിക്വസ്റ്റ് കൊടുക്കുകയും ആദ്യ ലോണിന് കൊടുത്ത സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ നിങ്ങളുടെ ഇപ്പോഴുള്ള ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പുതിയ ബാങ്കിൽ നിങ്ങൾ നൽകേണ്ടി വരും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലാഭം ഉണ്ടോ എന്ന് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പരിശോധിച്ച് നോക്കാം. ഒരാൾക്ക് 20 ലക്ഷം രൂപ 10% ഇൻട്രസ്റ്റിൽ 15 വർഷത്തേക്ക് അയാളുടെ ഹോം ലോണിൽ ഇനിയും അടയ്ക്കാനുണ്ടെന്ന് കരുതുക. അയാൾ ഇപ്പോൾ നൽകുന്ന EMI 21,492 രൂപ ആണ്. ഇതേ ബാങ്കിൽ ഹോം ലോൺ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അയാൾ 1,868,578 രൂപ ഇൻട്രസ്റ്റിലും 38,68,578 രൂപ ടോട്ടൽ എമൗണ്ടായും അടയ്ക്കേണ്ടി വരും. ഇതിനു പകരം അയാൾ 8.5% ഇൻട്രസ്റ്റ് നൽകുന്ന മറ്റൊരു ബാങ്കിലേക്ക് മാറുകയാണെങ്കിൽ തുടക്കത്തിൽ പ്രോസസ്സിംഗ് ഫീ ആയി ഏകദേശം 0.5% അഥവാ 10,000 rupees അടയ്ക്കേണ്ടി വരും. എന്നിരുന്നാലും EMI 19,695 രൂപയും ടോട്ടൽ ഇൻട്രസ്റ്റ് 15,45,62 രൂപയായി കുറയുകയും ചെയ്യുന്നു. അയാൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിലൂടെ EMI 1,797 രൂപയും ഇൻട്രസ്റ്റ് 3,23,516 രൂപയും ആക്കി കുറയ്ക്കാൻ സാധിക്കുന്നു. ഇപ്പോഴുള്ള EMI തന്നെ അയാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് EMI എമൗണ്ട് കുറയ്ക്കാതിരിക്കുകയാണെങ്കിൽ, അയാൾക്ക് ആ ലോൺ 15 വർഷത്തിന് മുന്നേ തന്നെ അടച്ചു തീർക്കാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലോൺ ഇൻട്രസ്റ്റ് നോക്കുക. അതിലും കുറഞ്ഞ ഇൻട്രസ്റ്റ് നൽകുന്ന ബാങ്കുണ്ടോ എന്ന് നോക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞ ബാങ്കുമായി ബന്ധപ്പെടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.